നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ഞായറാഴ്ച വരെ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴയും ശൈത്യവും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തബൂക്ക്, അൽ ജൌഫ് രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി മേഖല, ഹായിൽ മദീനയുടെ വടക്കൻ മേഖല എന്നിവിടങ്ങളിൽ ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അന്തരീക്ഷ താപനിലയിൽ കുറവ് അനുഭവപ്പെടും. ചിലയിടങ്ങളിൽ നേരിയ തോതിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാവും. യു എയിൽ കഴിഞ്ഞ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കേണ്ട സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ആകെ 400 കോടി ദിർഹം പിഴ ചുമത്തിയതായി മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. സൗദി പൗരത്വ വ്യവസ്ഥയിൽ പുതിയ ഭേദഗതി വന്നിരിക്കുകയാണ്. വിദേശിയായ പിതാവിൻ്റെയും സ്വദേശിയായ മാതാവിൻ്റെയും മക്കൾക്ക് പൗരത്വം നൽകുന്ന വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തി 8 വരുത്തിയ ഭേദഗതിക്കാണ് ഗവൺമെൻറ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ വിവിധ മേഖലകളിലെ റാങ്കിങ്ങിൽ മികവ് പുലർത്തിയിരിക്കുകയാണ് ഖത്തർ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ലോകത്തിലെ ഏറ്റവും സ്വാധീനമേറിയ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ 55-ാം സ്ഥാനത്താണ് ഖത്തർ. മുൻവർഷത്തേക്കാൾ 2 സ്ഥാനം ഉയർന്നു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിരോധനം 3 വർഷത്തിനകം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് UAE. നിലവിൽ അബുദാബി, ദുബായ്, അജ്മാൻ എമിറേറ്റുകളിൽ പ്രാബല്യത്തിലുള്ള നിയമം 2024 ജനുവരി 1 മുതൽ UAE ഉടനീളം വ്യാപിപ്പിക്കും. മാഹി സ്വദേശി അമൃത് ഉമാനാദ് എന്ന 54-കാരൻ ദുബായിൽ അന്തരിച്ചു. സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു. കോഴിക്കോട് ബീച്ച് ഹോട്ടൽ മുൻ മാനേജർ ഉമാനാദിൻ്റെ മകനാണ്. COVID-19 വാക്സിൻ്റെ പുതുക്കിയ ഡോസ് ലഭിക്കുന്നതിന് ഇപ്പോൾ സിഹദി ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ കഴിയുമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മുൻ ഡോസ് സ്വീകരിച്ച് 3 മാസം കഴിഞ്ഞവർക്ക് പുതിയ ഡോസ് സ്വീകരിക്കാവുന്നതാണ്. കുവൈത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ വിദേശികൾക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കും എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ രോഗികളോട് ഫീസ് ചോദിക്കാറില്ല. അടിയന്തര ശസ്ത്രക്രിയ, കാർഡിയ കത്തീഡ്രലൈസേഷൻ എന്നിവയുടെ ഫീസും ഒഴിവാക്കിയിട്ടുണ്ട്. ജീവൻ രക്ഷാ ചികിത്സ വിവേചനമില്ലാതെ തുടരുമെന്നും വ്യക്തമാക്കി. കൊല്ലം വെളിയം റോഡുവിള സ്വദേശി ഷിഹാബുദ്ദീൻ എന്ന 46-കാരൻ ജിദ്ദയിൽ അന്തരിച്ചു. പുത്തൻവീട് ജമാലിൻ്റെയും നബീസ ബീവിയുടെയും മകനാണ്. ഒമാന്റെ ഹജ്ജു കോട്ട പുനഃസ്ഥാപിച്ചു. ഇത് സംബന്ധിച്ച് ഒമാനും സൗദിയും തമ്മിൽ ധാരണയിലെത്തി. ഈ വർഷം 14,000 പേർക്ക് ഒമാനിൽ നിന്നും ഹജ്ജിന് അവസരം ലഭിക്കുമെന്ന് ഔഗാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.